ഹായ്, 2023 IFFK ഇന്നലെ ഉദ്ഘാടന പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ സിനിമ സജീവമായിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പേരുടെ അടുത്ത് പോയിട്ട് അവരെക്കുറിച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ചേട്ടാ. അപ്പോൾ IFFKയിലെ ചേട്ടൻ്റെ രണ്ട് പടങ്ങൾ ഇറങ്ങുകയാണ്, ഫാമിലിയും ആട്ടവും. അപ്പം ആ പടം ഇപ്പം ഫാമിലി ഓൾറെഡി ഷോ കണ്ടു കഴിഞ്ഞപ്പം അല്ല ഏട്ടൻ ഇല്ല, ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ, ഞങ്ങളിതിപ്പോ വന്ന് കയറേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ വളരെ അല്ല. അപ്പൊ ഞാൻ ഏട്ടനോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം? വളരെ വളരെ നല്ലായിരുന്നു, വളരെ നല്ലായിരുന്നു. കാര്യം ഞാൻ പറയുന്ന പോലെ ഇതിപ്പോൾ ഭയങ്കര റിപ്പിറ്റേഷൻ ആകും. അതായത് IFFK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10-15 വർഷമായിട്ട് വരുന്നതാണ്. ഒട്ടുമിക്ക വർഷങ്ങളിലും നമ്മുടെ സിനിമകൾ ഉണ്ടാവാറുണ്ട്. അല്ല, ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം ഇതാണ്. കാര്യം നമ്മളെ ഭയങ്കര പേഴ്സണലായിട്ടുള്ള രണ്ട് സിനിമകൾ, ഞാൻ ലീഡ് റോൾ അഭിനയിച്ച രണ്ട് സിനിമകളുടെ പ്രദർശനം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 6 ഷോസ് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഈ 6 ഷോസിലും പങ്കെടുക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിൽ വന്നിരിക്കുകയാണ്. പിന്നെ പലപ്പോഴും ലോകത്ത് ഏത് ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണുന്നതിലും ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ആളുകളുടെ കൂടെ ഇരുന്ന് കാണുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ അത് ഫാമിലിയുടെ സ്ക്രീനിങ് കഴിഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പ് വേറെ ഫെസ്റ്റിവലിൽ ഞാൻ കണ്ടു, അതിൽ എൻജോയ് ചെയ്തതിൻ്റെ ഒരു 100 ടൈംസ് എനിക്ക് നമ്മുടെ ആളുകളുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. സോ മൊത്തത്തിൽ നല്ല ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ IFFK വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഫിലിം സ്കൂൾ കഴിഞ്ഞിട്ടാണ് വന്നു തുടങ്ങി ഇവിടെ. അപ്പോൾ ഞാൻ വരുമ്പോൾ ഋതു എന്ന് പറഞ്ഞ സിനിമയിൽ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഹായ്, ഹലോ. ഓക്കെ, അപ്പം ഫാമിലി പടം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഓഡിയൻസിൻ്റെ കൂടെ ഒക്കെ കണ്ടിട്ട്? ഇതുപോലെ നമ്മുടെ തലസ്ഥാനത്ത് IFFK പണ്ട് ഞാൻ ഇവിടെ ഓഡിയൻസ് ആയിട്ട് മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ IFFK മുന്നിൽ കയറി ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ സിനിമകൾ ആളുകൾ കണ്ട് അതിൻ്റെ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഫാമിലി പോലൊരു സിനിമ, ഡോൺ പാലത്ര പോലൊരു സംവിധായകൻ്റെ സിനിമ, അത് എന്താ പറയുക, ഞാൻ അദ്ദേഹത്തിന് മുന്നേയുള്ള സിനിമകൾ പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുമായിട്ട് അദ്ദേഹം വന്നപ്പം അതിനകത്ത് നീതു എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്തത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ട്രാക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇൻറ്റൻസ് ആണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് ആളുകളുടെ കൂടിയിരുന്ന് കണ്ടപ്പം ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടൻ്റ് ആണത് വിളിച്ചോതുന്നത്. സൊസൈറ്റിയിലേക്ക് ഒരുപാട് മാന്യതയുള്ള മുഖം മൂടി അണിഞ്ഞ് കുറേ ആളുകളുണ്ട് നമ്മുടെ ചുറ്റിനും. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ അത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കൊട്ടും നന്നായിട്ട് അതിനെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുവന്ന് നല്ല കൊട്ടുകൊടുക്കുന്ന സിനിമയാണ്. സോ ഹാപ്പി. അപ്പൊ മുന്നേ ഇതേപോലെ സിനിമയിലായിക്കോട്ടെ ഇതിലൊക്കെ വരുന്നതിന് മുന്നേ വന്നിട്ടില്ലേ IFFK? ഓക്കെ, അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും? ആ സമയത്ത് ഞാൻ RJ ആയിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്താണ് ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ RJ ആയിരുന്ന സമയത്ത് നമ്മൾ വരുന്നത് ഇപ്പം എന്താ പറയുക ഇതുപോലെ ബൈറ്റൊക്കെ പല ആളുകളുടെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റീസിനൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓടി വന്ന് കയ്യിൽ പിടിച്ചിട്ട് ഒരു ബൈറ്റ് തരുമോ എന്ന് ചോദിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇപ്പം നല്ല രസമുണ്ട്. ഓക്കെ, അപ്പം ഇപ്രാവശ്യത്തെ IFFK എന്തൊക്കെ പ്രതീക്ഷകളാണ് ഉള്ളത്? എന്താ പറയുക, ഫസ്റ്റ് ഇത്തരത്തിലുള്ള ഏറ്റവും IFFK സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്രയും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും കണ്ടൻറ് വൈസ് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമകളായിരിക്കും വരിക എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളുടെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ സിനിമയെ വന്നത്. അപ്പോൾ എനിക്കറിയാം, ഞാനിപ്പോൾ ഫാമിലി ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പം അത്രയും ക്വാളിറ്റിയുള്ള സിനിമകളായിരിക്കും ഇവിടെ വരുന്നത് എന്നുള്ളൊരു പ്രതീക്ഷ നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.